പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായി സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണം പാർട്ടിയെ കരിവാരി തേക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇത് സംബന്ധിച്ച് തങ്ങൾക്കൊരറിവും ഇല്ലെന്ന് കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ അറിയിച്ചു. മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് പി മോഹനൻ ഇത് പറഞ്ഞത്. മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള അറിവ് ഞങ്ങൾക്കില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് ഒരറിവുമില്ല. എന്തെങ്കിലും കോലാഹലമുണ്ടാക്കി മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരിത്തേക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അതിനെ ശക്തമായി പ്രതിരോധിക്കും. തെറ്റായ പ്രവണതകൾ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാ കാലത്തും കർശന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും അതാണ് നിലപാടെന്നും മോഹനൻ പറഞ്ഞു. എന്നാൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടി ഉണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പി മോഹനന്റെ മറുപടി. നിങ്ങൾക്ക് ആരോപണമുണ്ടെങ്കിൽ എഴുതി തന്നോളൂ, പരിശോധിക്കാമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായി സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ചോദ്യോത്തരവേളയിലാണ് എം കെ മുനീറിന് വേണ്ടി എൻ ഷംസുദ്ദീൻ വിഷയം ചൂണ്ടിക്കാണിച്ചത്. ഹോമിയോ ഡോക്ടർമാരായ ദമ്പതികളാണ് പി എസ് സി അംഗത്വത്തിന് പ്രമോദ് 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ചത്. വനിതാ ഡോക്ടർക്കായി ഭർത്താവാണ് തുക നൽകിയതെന്നും 20 ലക്ഷം രൂപ അംഗത്വത്തിനും 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയതെന്നും 60 ലക്ഷം രൂപ നൽകിയാൽ പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു പ്രമോദിൻ്റെ വാഗ്ദാനവും എന്നാണ് പുറത്തുവന്ന ആരോപണം. പണം വാങ്ങിയ ശേഷം അംഗത്വം ലഭിച്ചില്ലെന്നും പിന്നാലെ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തുവെങ്കിലും നടന്നില്ലെന്നും ആരോപിച്ചാണ് ഇയാൾക്കെതിരെ ദമ്പതികൾ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതെന്നുമാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഒരു പരാതിയും ആരും ആർക്കും നൽകിയിട്ടില്ലെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ വെളിപ്പെടുത്തിയത്. കുറേ കാലമായി പാർട്ടിക്കെതിരെ സംഘടിതമായി പൊതുസമൂഹത്തിൽ കരുതേച്ചു കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതും പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരെ. ഇതിനെ ശക്തമായി നേരിടും, ഒരു സംശയവും വേണ്ട.